അരേലിയ ചെടികളെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് നല്ല ബുഷിയായിട്ട് നിർത്താനും അതുപോലെ തന്നെ നല്ല മതില് പോലെ വെട്ടി ഒരുക്കി നിർത്താനും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു ചെടിയാണ് അരേലിയ. എന്നാൽ അരേലികൾ നല്ല പൊക്കത്തിൽ വളരുന്നവയുണ്ട്, അത് നമുക്ക് വെട്ടി വെട്ടി നിർത്തിയാൽ കൂടുതൽ ഭംഗിയുള്ളതായി മാറുന്നവയുമുണ്ട്. അപ്പോൾ ഈ വെറൈറ്റികളായ കുറേ കുറേ അരേലികൾ, ഒരു 15 പരം അരേലികൾ എൻ്റെ കയ്യിലുണ്ട്. അത്തരം അരേലികളെ നമുക്കൊന്ന് കാണാം. ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന അരേലിയ ഇതാണ്. നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണിത്. അതുപോലെ തന്നെ ഒരുപാട് വലിപ്പം വയ്ക്കുന്ന ലീഫല്ല, ചെറിയതുമല്ലാത്ത ഒരു ഇടത്തരം ലീഫുകളാണ് ഇവയ്ക്കുള്ളത്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്കൊരു പുതിയ ചെടിയാക്കി മാറ്റാനായിട്ട് പറ്റും. ഇത് ഞാനൊരു ഹാങ്ങിങ് ബോട്ടിൽ ഇട്ടിരിക്കുന്ന ഒരു അരേലിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇതും അതുപോലെ തന്നെ വളരെ വളരെ ഭംഗിയുള്ള ഒരു അരേലിയാണ്. ലീഫ് വളരെ സൗന്ദര്യമുള്ളതാണ്. ആദ്യം കാണിച്ച ചെടിയുടെ അതേ കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷേ ഇവയുടെ ലീഫിൽ കുറച്ചുകൂടെ ഒരു എന്താണ് ഇലകൾക്ക് ഒരു നീളമുള്ള ഒരു ഇലകളാണ്. ആദ്യം കാണിച്ചതിന് കുറച്ച് വട്ടമായിരുന്നല്ലോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ചുമ്മാ ഒരു ഹാങ്ങിങ് ബോട്ടിൽ ഞാനൊരു ദിവസം ഇട്ടതാണിത്. ഇതും അങ്ങനെ നമ്മുടെ ഹാങ്ങിങ് ബോട്ടിൽ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇത് നോക്കിക്കേ, നല്ല വലിപ്പമുള്ള, ശരിക്കും ഒരു പ്ലാവിലയൊക്കെ, വലിയ പ്ലാവിലയല്ലേ, അത്രയും വലിപ്പമുള്ള അരേലിയാണിത്. നല്ല ഭംഗിയുള്ള ഈ അരേലി, ഇതിനേക്കാൾ ഹൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു കാറ്റത്ത് ഇവ ഒടിഞ്ഞു വീണു. അങ്ങനെ വീണ്ടും അടുത്ത ശിഖരങ്ങൾ വന്നിരിക്കുന്നതാണ്. ഇവയുടെ കട്ടിങ്സ് വെച്ച് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം. വെയിലായാലും മഴയായാലും ഒന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു ചെടിയാണ് അരേലികൾ. കുറച്ച് വെയിലിനെയാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടമെന്ന് മാത്രം. വൈറ്റിൻ്റെ ഒരുപാട് ഒരുപാട് കോമ്പിനേഷനുകളിലുള്ള അരേലികൾ ഉണ്ട് എങ്കിലും ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്. നല്ല ബുഷിയായിട്ട് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ലീഫിനാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ കട്ടിങ്സ് പോലെ വെട്ട് വെട്ട് പോലെയൊക്കെ വരുന്ന ഒരു ലീഫാണിത്. വളരെ ഭംഗിയേറിയ, നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു അരേലിയാണിത്. ആദ്യം കാണിച്ച അരേലിയ പോലെ തന്നെ സെയിം ലീഫാണിതിൻ്റെ, പക്ഷേ ഇലകൾക്ക് കുറച്ചുകൂടെ വലിപ്പമുണ്ട് എന്ന് മാത്രം. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇത് ഈ ഒരു പച്ച കളർ അതിൻ്റെ അരികിലായിട്ടിങ്ങനെ നല്ലൊരു ഓഫ് വൈറ്റാണ്. നല്ല ഭംഗിയുള്ള ഈ ചെടിയും നല്ല കട്ടിങ്സ് വെച്ച് നമുക്ക് പിടിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് നിർത്തിയാൽ കുറച്ചുകൂടെ ഭംഗി തോന്നിപ്പിക്കുന്ന ഒരു അരേലിയാണിത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫാണ് കേട്ടോ. കുറച്ചിങ്ങനെ നീളം വരുന്ന നല്ല ഭംഗിയുള്ള ലീഫാണ്. ഈ ഒരു ചട്ടിയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് 3 തരത്തിലുള്ള അരേലികളെ ഒന്നിച്ച് നട്ടിരിക്കുന്നതാണ്. 3 തരത്തിലുള്ള, 3 അതിൻ്റെ ലീഫുകൾക്ക് ഭയങ്കര വ്യത്യാസമുള്ള, നല്ല ഹൈറ്റ് വയ്ക്കുന്ന, ഇത് അധികം ഹൈറ്റ് വയ്ക്കാത്ത, അങ്ങനത്തെ 3 ചെടികളെ ഒന്നിച്ച് ഒരു ചട്ടിയിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ലീഫ് ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണെങ്കിലും ചിലത് കാണുമ്പോൾ നമുക്ക് വല്ലാതെ ഒരു അട്രാക്ഷൻ തോന്നിക്കും. അങ്ങനെയുള്ള ലീഫാണ് ഈ അരേലിയുടേത്. ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് പുതിയ ചെടിയായിട്ട് മാറ്റാം. ഡിഫറെൻ്റ് സൈസിൽ വരുന്ന, ഡിഫറെൻ്റ് ചട്ടിയിൽ നിൽക്കുന്ന 3 അരേലികളാണ് ഇത്. എവർഗ്രീൻ ലീഫ് പോലെ ഇരിക്കുന്ന ഒരു ലീഫാണ് ഇതിൻ്റേത്. വളരെ സോഫ്റ്റുമാണ്. സാധാരണ അരേലിയേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റാണ് ഇതിൻ്റെ ലീഫ്. വളരെ ഭംഗിയേറിയ ഒരു ഇലകളാണ്. ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു ഇലയാണ്. ഇത് നോക്കിക്കോ, ഒരു പ്രത്യേക ഭംഗിയുള്ള അരേലിയ ചെടിയാണ്. ശരിക്കും ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫുകൾക്ക്. ഇപ്പം നമുക്ക് ക്യാമറയിലൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ ഡാർക്ക് ഗ്രീൻ ആയിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ ഇതൊരു നല്ല ബ്രൗൺ കളറായി മാറും. നല്ല വെയിൽ കൊള്ളുമ്പോൾ ബ്രൗണായി മാറുന്ന ഭംഗിയുള്ള ഒരു ചെടിയാണ്. സാധാരണ അരേലികളുടെ കട്ടിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ പിടിക്കും. പക്ഷേ ഇത് വളരെ കുറച്ച് പിടിക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ കട്ടിങ്സൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെങ്കിലും ഒരു 10 നട്ടാൽ ചിലപ്പോൾ 1 പിടിച്ചെങ്കിലായി. അത്രയ്ക്ക് ഇച്ചിരി ഗമ കൂടിയ അരേലിയാണ് തോന്നുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലീഫാണിത് കേട്ടോ. നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് പോലെ, ഞാൻ പലപ്പോഴും പല വീഡിയോയിൽ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചെടിയാണ്. നിറച്ച് ഇലകൾ ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടിരിക്കുന്ന ഒരു ഇലകളാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാണോ എന്ന് തോന്നും. ഇത് തൊട്ട് കഴിയുമ്പോൾ തന്നെ ഈ പ്ലാസ്റ്റിക് ലീഫിനെയൊക്കെ തൊടുമ്പോഴുള്ള ഒരു പ്രതീതിയാണ്. കാരണം വളരെ എന്താണ്, ഇച്ചിരി ഹാർഡായിട്ട് ലീഫ് ഇരിക്കുന്നു, അതുപോലെ ചുരുണ്ടിരിക്കുന്നു. ലുക്ക് കണ്ടാലും അവ പ്ലാസ്റ്റിക് പോലെ തന്നെ. എന്തായാലും വളരെ സൗന്ദര്യമേറിയ ഒരു ചെടിയാണ് ഇതെന്നുള്ളത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും.
എന്നാ ഭംഗിയാണെന്ന് നോക്കിക്കുക, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അരേലിയാണിത്. ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ അരേലികൾ അത്ര സ്പീഡിൽ വളരുന്ന ഒരു ചെടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ലോ ഗ്രോത്ത് ആണ്. കാരണം നമ്മൾ നട്ടു കഴിഞ്ഞാൽ കുറേ നാൾ, പ്രത്യേകിച്ച് ഈ ഹാങ് ബോളിലെ ചെറിയ ചെറിയ ലീഫുള്ളതൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വേഗത്തിൽ വളരില്ല, വളരെ പതുക്കെ പതുക്കെ പതുക്കെയാണ് വളരുകയുള്ളൂ. പക്ഷേ ഇതൊരു പ്രത്യേക ഭംഗിയാണല്ലോ, കാണാൻ ഗ്രീൻ കളർ മാത്രമാണ് ഇതിലുള്ളൂ. ഇതൊക്കെ ഹാങ്ങിങ് ബോർഡ്സിൽ വെച്ചിരിക്കുന്ന അരേലികളാണിത്. ഇതിൻ്റെ കുട്ടി ലീഫാണ്, ഏറ്റവും ചെറിയ ഒരു ലീഫ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വൈറ്റും ഗ്രീനും കൂടി വരുന്ന ഒരു കോമ്പിനേഷനാണ്. അതിൻ്റെ തന്നെ വേറൊരു സുന്ദരിയാണ്, എന്നാ ഭംഗിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൂക്കളേക്കാൾ സൗന്ദര്യമാണ് ഇതിൻ്റെ ലീഫുകൾക്കെന്ന് പറയാം. ഇത് നോക്കിക്കേ, ഇതൊരു പൂ നിൽക്കുന്നതിനേക്കാൾ എന്ത് മനോഹരമാണല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങളോളം നിൽക്കുകയും ചെയ്യും. ഇത് എൻ്റെ ഈ ഇടതുവശത്ത് നിൽക്കുന്ന ഈ ചെടി കണ്ടോ, ഇതും അരേലിയ തന്നെ. അരേലിയ ഇതിൻ്റെയൊക്കെ വലിയ ലീഫ്, നല്ല ഭംഗിയല്ലേ കാണാൻ. വെള്ളയും പച്ചയും കോമ്പിനേഷൻ തന്നെ സൂപ്പറാണ് അല്ലേ. അപ്പം പിന്നെ ഇത് പറയാനുമില്ല, നല്ല ഭംഗിയാണ് ഇവയെ കാണാനായിട്ട്. ഇത് മൂന്നും കൂടി ഇങ്ങനെ നിൽക്കുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ്. എന്നാ ഭംഗിയുള്ള ഇലകളല്ലേ ഈ ഒരു അരേലിയുടേത്. പച്ചയും അതുപോലെ തന്നെ ഡാർക്ക് പച്ചയും ലൈറ്റ് പച്ചയും ചേർന്നൊരു കോമ്പിനേഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ലീഫ് ഒരു പ്രത്യേക രസമാണ്. നല്ല വട്ടത്തിലിരിക്കുന്ന, പപ്പടം പോലെ ഇരിക്കുന്ന നല്ല ഭംഗിയുള്ള ലീഫുകൾ ഇത് ഞാൻ ഹാങ്ങിങ് ബോർഡ്സിലും ഒരെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അല്ലാതെയും വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ല രസമാണല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുള്ള ലീഫാണ്. ഇത് നോക്കിക്കേ, എന്ന ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ ഓരോ കട്ടിങ്സ് വെച്ച് ചെറിയ ചെറിയ പോട്സിലേക്ക് ഞാൻ പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ എത്ര നാളായതാണെന്നറിയാമോ, ഒരു 4-5 മാസമെങ്കിലും ആയിട്ടുണ്ട്, ഇത്രേ ആയിട്ടുള്ളൂ. വളരെ വളരെ പതുക്കെ പതുക്കെ അവ ഇങ്ങനെ പൊങ്ങി വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇവയുടെ സൗന്ദര്യം നമ്മൾക്ക് ആരെയും വല്ലാതെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണല്ലേ. എന്ന ഭംഗിയെ കാണാൻ, എത്ര ചെടികളുടെ ഇടയിലാണെങ്കിലും ഇവയ്ക്കൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇത് നോക്കിക്കേ, ഇത് നമ്മൾ ആദ്യമൊക്കെ കാണിച്ചില്ലേ, ഒരു വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും ഒക്കെ ചേർന്നത്. അതിൻ്റെ ഫുൾ പച്ചയായിട്ടുള്ള ഒന്നാണ്. നല്ല രസമാണല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. ഞാനിങ്ങനെ പുതുമയേറിയ ഒന്നുമല്ല കാണിക്കുന്നത്, എൻ്റെ കയ്യിലുള്ള നല്ല നല്ല ഭംഗിയുള്ള അരേലികളെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കട്ടിങ്സൊക്കെ വെച്ച് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഇത് അത്യാവശ്യം പെട്ടെന്നൊക്കെ വളരുന്ന ഒരു ചെടിയാണ്. ഈ ഡ്യൂറൻ്റോ ഫ്ലവറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഔട്ടർ പറയാം. എന്തായാലും ഇന്നത്തെ ചെടി കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. കാരണം അരേലിയ ചെടികൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ്. എല്ലാ ചെടികളും പോസിറ്റീവ് വൈബ് തന്നെയാണ് നമുക്ക് നൽകുന്നത്. എങ്കിലും ഇവയൊരു പ്രത്യേകതയാണ് അല്ലേ. എല്ലാ വീടിൻ്റെ മുമ്പിലും ഒരരേലിയെങ്കിലും ഉണ്ടാകും, ഒരരേലിയെങ്കിലും ചെടി. ആ അത് നട്ടുവളർത്തുന്നത് എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടവുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.